കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഏറെ തീയും പുകയും ഉയർത്തിയ ശേഷം ഏതാണ്ട് കെട്ടടങ്ങിയ തൃശൂർ പൂരം കലക്കൽ വിവാദം വീണ്ടും ആളിക്കത്തിക്കാനുള്ള സി പി എമ്മിൻ്റെയും മുഖ്യമന്ത്രിയുടെയും നീക്കം ആസൂത്രിതമാണെന്നും ദിവ്യയുടെ കേസ് ചർച്ചയാകാതിരിക്കാനുമുള്ള മുൻകരുതലാണെന്നും വിമർശനങ്ങൾ ഉയരുന്നു. എ ഡി എം നവീൻ ബാബുവിൻ്റെ ആത്മഹത്യാ കേസിൽ പി പി ദിവ്യയ്ക്ക് സംരക്ഷണം നൽകിയതിലൂടെ സി പി എം ഒറ്റപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ എതിരായ ജനവികാരത്തിൽ നിന്നും കരകയറാനാണ് ഇപ്പോൾ അതൊക്കെ മറച്ചുവെച്ച് പൂരം വീണ്ടും വിവാദമാക്കി മാറ്റുന്നത്. ഉപതെരഞ്ഞെടുപ്പിൽ ദിവ്യ ചർച്ചാ വിഷയമാകുന്നത് പരമാവധി ഒഴിവാക്കാനാണ് സി പി എമ്മും ഇടതുമുന്നണിയും ശ്രമിക്കുന്നത്. പി പി ദിവ്യയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി രാവിലെ തള്ളിയതോടെ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങിയാണ് ദിവ്യ. അതിനുള്ള കൂടിയാലോചനകൾ നടത്തിക്കഴിഞ്ഞു. ഇന്ന് രാവിലെ തന്നെ ഹർജി തയ്യാറാക്കി വെച്ചിരുന്നു. ഇന്ന് തന്നെ ഫയൽ ചെയ്യാനാണ് നീക്കം. അതുപോലെ എൻ സി പിയുമായി ബന്ധപ്പെട്ട 100 കോടിയുടെ കുഴപ്പടക്കം ഏശാത്തതും പൂരവിവാദം കുത്തിപ്പൊക്കാൻ പ്രേരിപ്പിച്ചു. പൂരം കലങ്ങിയിട്ടില്ലെന്ന മട്ടിൽ 6 മാസത്തിന് ശേഷം ഉയർത്തുന്ന വാദം നിയമസഭയ്ക്കകത്തും പുറത്തും സർക്കാർ കൈക്കൊണ്ട നിലപാടിന് വിരുദ്ധമാണ്. ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ഗുണം ചെയ്യില്ലെന്നും ബി ജെ പി നേട്ടമുണ്ടാക്കുമെന്നും സി പി എമ്മിന് ആശങ്കയുണ്ട്. അതവരെ വല്ലാതെ അലട്ടുന്നു. കഴിഞ്ഞ ഏപ്രിലിൽ നടന്ന പൂരം എ ഡി ജി പി അജിത് കുമാറിൻ്റെ മേൽനോട്ടത്തിൽ കലക്കിയതാണ് മെയ്യിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ ബി ജെ പി അക്കൗണ്ട് തുറക്കാൻ തന്നെ ഇടയാക്കിയത്. ഈ വികാരം ഇടതുമുന്നണിയിൽ, പ്രത്യേകിച്ച് സി പി ഐയിൽ ഇപ്പോഴും ശക്തമാണ്. ഏറെ ഒച്ചപ്പാടുകൾക്ക് ശേഷമാണ് എ ഡി ജി പി അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് തന്നെ മാറ്റിയത്. പൂരം കലക്കൽ സംഭവം വിശദമായി അന്വേഷിക്കുമെന്നാണ് നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. ഇത് സംബന്ധിച്ച ഉന്നതതല പോലീസ് അന്വേഷണം തുടരുകയുമാണ്. അതിനിടെയാണ് തൃശൂർ പൂരം കലങ്ങിയിട്ടില്ലെന്നും പൂരത്തിൻ്റെ ഭാഗമായ വെടിക്കെട്ട് മാത്രമാണ് മുടങ്ങിയതെന്നും മുഖ്യമന്ത്രിയുടെ കഴിഞ്ഞ ദിവസത്തെ തിരുത്തൽ വന്നത്. അതിനെ സി പി ഐ കൈയോടെ തള്ളുകയും ചെയ്തു. പൂരം ശരിയായ രീതിയിൽ നടന്നില്ലെന്നും അതിന് പിന്നിൽ നടന്ന ഗൂഢാലോചന അന്വേഷിക്കണമെന്നുമായിരുന്നു സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിൻ്റെ മറുപടി. മുഖ്യമന്ത്രിയുടെ സ്വരം മാറ്റം കുറ്റക്കാരെ രക്ഷിക്കാനും ബി ജെ പിയെ സഹായിക്കാനുമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ആരോപിച്ചു. എന്നിട്ടും മുഖ്യമന്ത്രി തൻ്റെ പുതിയ വാദത്തിൽ ഉറച്ചു നിൽക്കുന്നതിൻ്റെ തെളിവാണ് ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇറക്കിയ വാർത്താക്കുറിപ്പ്. സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ദേവസ്വം മന്ത്രി വി എൻ വാസവനും മുഖ്യമന്ത്രിയുടെ പുതിയ വാദത്തെ ന്യായീകരിക്കുകയും ചെയ്തു. ഇതിലും സി പി ഐ കടുത്ത അതൃപ്തിയിലാണ്.